Hello, assalamu alaikum. Ellavarkum nammude channel ilekku swagatham. Nammude idu pole nerittu video cheyidittu oru vaadu maasangalayi korcha aarogya prashnangal ulladu kondu video cheyan pattada video ku munnil varan pattada irunnathu video athyavashyam njan cheyyundayirunnu engilum koravaanu ippalum bodhimuttukal undu enikku cheradayittu oru shwasamuttal undu appo samsarikkumbo adinte oru bodhimuttu undavum appo ellavarum shemikka appo nammude innathe video nu vechal nammude malakkalaanu appo nammal kozhikalkku bhakshana waste kodukkunna video nerthe njan cheyidittund appo aa cheytha video ningal aarum kandittilla annundengil idil aarengilum ippo ee video kaanunnavar kandittilla annundengil njan description il inde link kodukkam ningal aa video nu poi kaanu appo nammal kozhi valarthunnavar chelavu korakkanayittu theetha chelavu ഓർക്കാനായിട്ട് ഭക്ഷണം വേസ്റ്റ് കൊടുക്കാറുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം വേസ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണ വേസ്റ്റ് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും ഭക്ഷണ വേസ്റ്റിൽ ഫംഗസ് കയറുന്നുണ്ട് ഒന്നിലധികം ദിവസം നമ്മൾ പുറത്ത് ഭക്ഷണം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഒന്നിലധികം ദിവസം വെച്ച് കഴിഞ്ഞാൽ വരില്ല അതുപോലെ കേട് വരുന്ന ഭക്ഷണങ്ങൾ കേട്ടോ നമ്മൾ വീട്ടിൽ ഒന്നിലധികം ദിവസം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഭക്ഷണ വേസ്റ്റ് പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വരുന്നുണ്ട് പൂപ്പൽ പോലുള്ള അതിൽ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാകും അത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും അവരെ ആന്തരിക അവയവങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാവും പിന്നെ അവർ പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ചത്തുപോകും അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഭക്ഷണ വേസ്റ്റ് കൊടുത്തു ഇങ്ങനെ മരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുറേ സബ്സ്ക്രൈബ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണ വേസ്റ്റ് ചിലർക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നുണ്ട് ചിലവർക്ക് ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രെഡ് കുബൂസ് എന്നൊക്കെ അതൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് ഞാൻ വീട്ടിൽ വാങ്ങിച്ച ബേക്കറി സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ടാവും ഒന്നോ രണ്ടോ ദിവസം കൂടിയിട്ടുണ്ടാവും ഒരാഴ്ചയിൽ നിന്നും ഇപ്പോൾ ഒരു 8-9 ദിവസമായിട്ടുണ്ടാവും ആ ഒരു ബേക്കറി സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച രീതി ശരിയല്ലാതെ ആണോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് സ്വീറ്റ്സിൽ പൂപ്പൽ വന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതുപോലെ ഞാനൊരു കേക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു കേക്കിലും ഇതുപോലെ സ്വീറ്റ്സിലും നല്ലതുപോലെ പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സ്വീറ്റ്സ് അത്ര ഇല്ലെങ്കിലും കേക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കളയാനും മനസ്സില്ല അല്ലേ അപ്പോൾ ഇത്രയും ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കളയാൻ മനസ്സ് വരാതാകുമ്പോൾ നമ്മളത് കോഴിക്ക് കൊടുക്കും കോഴിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കോഴിയല്ല കഴിക്കുന്നത് എല്ലാ കോഴികളും ഒരുപോലെ ഒരുമിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് അസുഖം പകരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചിലവർ പറയും ഞാൻ കഴുകിയിട്ട് കൊടുത്തോട്ടെ കഴുകിയാൽ പ്രശ്നമല്ലല്ലോ അതിൻ്റെ മുകളിലുള്ള ഫംഗസൊക്കെ പോവുമല്ലോ എന്ന് പറയും പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഫംഗസ് ഉള്ളത് ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഒരു കോഴി ഏതെങ്കിലും കോഴി കഴിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ കോഴികളും കഴിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലക്ഷണങ്ങളൊന്നും ഇവർ പെട്ടെന്ന് കാണിക്കില്ല പെട്ടെന്ന് വെയിറ്റ് കുറയും തീറ്റെടുക്കാതിരിക്കും ചത്തുപോലാണ് കാണിക്കുന്നത് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ഫംഗസ് മൂലമല്ല നമുക്ക് വന്നിട്ടുള്ളത് കെട്ടി നിൽക്കുന്ന വെള്ളം കുടിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇൻഫെക്ഷൻ അണുബാധ ബാധിച്ചിട്ടാണ് നമ്മുടെ കോഴികൾ ചത്തിട്ടുള്ളതെന്നുള്ളത് അപ്പം നല്ല മരുന്നിന് നല്ല ഒരുപാട് കാശ് ചിലവാകും അപ്പോൾ നമ്മൾ ഈ സാധനം കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കുബൂസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് വരുന്നത് കുബൂസ് അതുപോലെ തന്നെ ഈ ബ്രെഡ് പിന്നെ ബഞ്ഞൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് ഒരുപാട് ആളുകൾ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞത് ഒഴിവാക്കുന്നുണ്ട് ചിലപ്പോൾ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ് അന്നത്തെ ദിവസം പിറ്റേ ദിവസം ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പൂപ്പൽ കാണാറില്ല അതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമ്മൾക്ക് അവർ എക്സ്പിരി ഡേറ്റ് നാളെ കഴിയുന്നുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ ഇന്ന് തരിക ഈ കുബൂസൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഷവർമയോ ഷവായോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുബൂസ് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് കഴിക്കാതെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം സൂക്ഷിച്ച് വെക്കും അതിനുശേഷം നമ്മൾ കോഴികൾക്ക് കൊടുക്കില്ലായിരുന്നു നമ്മൾ മിക്ക വീട്ടമ്മമാരും എന്താണ് കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും ചിലപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കാറില്ല രണ്ട് ദിവസം കഴിയുന്ന ശേഷമാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും നമുക്ക് പൂപ്പൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു മഴക്കാലത്ത് പൂപ്പൽ വരുന്ന ഭക്ഷണങ്ങൾ കോഴികൾക്ക് കൊടുക്കാതിരിക്കാം
ഈ ബ്രെഡൊക്കെ വാങ്ങിക്കുന്നവർ കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം ചെത്തി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഭക്ഷണത്തിൽ നിങ്ങളിപ്പോൾ ഈ ബേക്കറി ഐറ്റത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിൽ പൂപ്പലം ഉണ്ട്. പക്ഷേ കേക്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയുള്ളൂ, പക്ഷേ സ്വീറ്റ്സിൽ നന്നായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരിക്കലും കളയാൻ മടിച്ചിട്ട് ഒരിക്കലും നമ്മൾ കോഴികൾക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾ തന്നെ എല്ലാം തന്നെ പെട്ടെന്ന് ചത്തുപോകും. പിന്നെ നമുക്ക് ഇത് റിക്കവറി ആയി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും കൂടുതൽ പെട്ടെന്ന് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ രോഗം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. ഒന്നോ രണ്ടെണ്ണം അടുപ്പിച്ചിങ്ങനെ ചത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്കിതിനെ അറിയുക. പിന്നെ അത് റിക്കവറി ആയി എടുക്കാൻ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ചത്ത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് തുടങ്ങുകയാണെങ്കിൽ കൂടെ അതിനെ ആന്തരിക ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അച്ചവസാനം എത്തുമ്പോഴാണ് ഈ ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണിത്. എന്താ പറയുക, ഒരുമിച്ച് എല്ലാ കോഴികളും ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചാവുമ്പോൾ 10 എണ്ണോ 5 എണ്ണോ 15 എണ്ണോ ഒക്കെ ഒരുമിച്ച് ചാവും. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് കുഴി എടുത്തിട്ട് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഴികൾ തിന്നാത്ത പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കളയുക. അപ്പോൾ ഭക്ഷണം ഇത്രയും വില കൊടുത്തിട്ട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആരും കോഴികൾക്ക് ഇങ്ങനത്തെ പൂപ്പലായിട്ടുള്ള വേസ്റ്റുകൾ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്നതിൽ കുറേ പേര് ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പാത്രം കഴുകുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്, പാത്രം കഴുകുന്നവിടെ നമ്മളൊരു ബക്കറ്റ് വെക്കും, എന്നിട്ട് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ബാക്കി അല്ലെങ്കിൽ ചോറ് കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതും നമ്മൾ അതിലിടാറാണ് പതിവ്. പിന്നെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുകളും നമ്മൾ അതിലിടാറുണ്ട് കോഴിക്ക് കൊടുക്കുന്ന തീറ്റയിൽ. അത് വലിയ പ്രശ്നമല്ല. ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് കവറിടും, പിന്നെ അതുപോലെ പേപ്പറുകൾ ഇടും. ഏതെങ്കിലും ഫുഡ് കൊണ്ടുവന്ന പേപ്പറുകൾ, ഇറച്ചി മീൻ മേടിച്ചു കൊണ്ടുവന്ന കവർ, അപ്പോൾ അതൊക്കെ അതിലിടുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ചായപ്പൊടി, ചിലവർ ചായ അരിച്ചിട്ട് അതും ആ വേസ്റ്റിൻ്റെ ബോക്സിൽ ഇടലുണ്ട്. അപ്പോൾ മാക്സിമം ചായപ്പൊടി ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മൾ ഭക്ഷണ വേസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷേ അത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വൃത്തിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റയും ലാഭിക്കും, അതുപോലെ കോഴികൾക്ക് വരുന്ന അസുഖം തടയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോളൊന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.